കുട്ടികളെ നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ ഗാന്ധിജി ഗാന്ധിജി കൈസേ ബനെ എന്ന പാഠം നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറും അതുപോലെ തന്നെ ഡയറി പിന്നെ ഭാഷൺ ഗാന്ധിജി ഗാന്ധി ദിനത്തോട് അനുബന്ധിച്ച് നടത്താൻ പറ്റുന്ന ഒരു സ്പീച്ചും ഞാൻ ഈ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പരീക്ഷയ്ക്ക് ഇതുവരെ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും പിന്നെ നമ്മുടെ പാഠഭാഗത്തിലുള്ള നാല് ക്വസ്റ്റ്യൻ്റെയും ആൻസറും പിന്നെ ഗാന്ധിജിയുടെ ഡയറി പിന്നെ ഭാഷൺ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് വേ ധീരെ ഗാന്ധി ബനെ ഇസ്കാ മത്ലബ് അദ്ദേഹം മെല്ലെ മെല്ലെ ഗാന്ധിയായി ഇതിൻ്റെ അർത്ഥം എന്താണ് ആൻസർ നോക്കാം ഗാന്ധിജി ബി പഹലെ ഔറോം കി തരഹ് അച്ചേ കപ്പടെ പഹനത്തേതേ ഗാന്ധിജിയും മുമ്പ് ഔരോകി തരഹ് മറ്റുള്ളവരെ പോലെ അച്ചേ കപ്പടെ പഹനത്തേത് നല്ല വസ്ത്രം ധരിച്ചിരുന്നു ഫിർ ഹമാരെ ദേശ് കി ഗരീബി സമജിക്കർ വേ ലളിത ജീവൻ ഭിത്താനെ ലഗി ഫിർ പിന്നീട് ഹമാരെ ദേശ്ക്ക് നമ്മുടെ ദേശത്തിൻ്റെ ഗരീബി സമജിക്കർ ദാരിദ്ര്യം മനസ്സിലാക്കി വേ ലളിത ജീവൻ ഭിത്താനെ ലഗയെ അദ്ദേഹം ലളിതമായ ജീവിതം ജി നയിക്കാൻ തുടങ്ങി ഭിത്താനെ ലഗെന്ന് പറഞ്ഞാൽ ജീവിക്കുക ലളിതമായ ജീവിതം ജീവിക്കാൻ തുടങ്ങി സ്വദേശ്കോ മാം കി തരഹ് പ്യാർ കർക്കെ ഓർ വിചാർവം കാമി സാധകിക്ക മഹത്വ അപനാക്കർ വേ ധീരെ ധീരെ ഗാന്ധി ബനെ സ്വദേശ്കോ മാംകീ തരഹിപ്പ്യാർകർക്ക് സ്വദേശ് നമ്മുടെ സ്വന്തം നാടിനെ നമ്മുടെ ഭാരതത്തെ അമ്മയെപ്പോലെ സ്നേഹിച്ചുകൊണ്ട് അവർ വിചാരവം കമ്മയും അത് വിചാരത്തിലും ജോലിയിലും സാധകിക്ക മഹത് അപ്പനാക്കാർ ലാളിത്യത്തിൻ്റെ മഹത്വം സ്വീകരിച്ച് അദ്ദേഹം മെല്ലെ മെല്ലെ ഗാന്ധിയായിട്ട് മാറി അപ്പം ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇത് പരീക്ഷയ്ക്ക് വരുന്നതാണ് എല്ലാവരും ഇത് പഠിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഔറവം കി ഹാലത്ത് ദേഖകർ ഗാന്ധിജിയെ പഹന്നേക്ക ഫൈസല കർ തിയ ഐസ ഫൈസലേക്ക ഉദ്ദേശ് ഖ്യാത എന്താണ് ഔരത് ഹാലത്ത് ദേക്കർ ആ സ്ത്രീയുടെ അവസ്ഥ കണ്ടിട്ട് ഗാന്ധിജി ഒരു മുണ്ട് ഉടുക്കാമെന്ന തീരുമാനം ചെയ്തു ഈ തീരുമാനം എടുക്കുന്നതിലൂടെയുള്ള ഉദ്ദേശം എന്താണ് ആൻസർ നോക്കാം ഗരീബോംക്ക് അവസ്ഥ അനുഭവ എന്താണ് പാവപ്പെട്ടവരുടെ അവസ്ഥയെ അനുഭവിക്കുക ലോകം കെ മന്മെ ഗരീഗോ ഗരീബോംക്ക് സേവാ കർണയ്ക്ക് ഭാവന ജഗാന മനുഷ്യരുടെ മനസ്സിൽ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ഒരു മനോഭാവം ഉണർത്താൻ അവർ ഗരീബോംക്ക് പ്രതി സഹാനുഭൂതി പ്രകഡ്ഘടന പാവങ്ങൾക്ക് വേണ്ടി സഹത സഹാനുഭൂതി പ്രകടമാക്ക ഇത്രയും ഉദ്ദേശം വെച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജിയെ പെൻസിൽ സെൽ ലിഖിന ക്യോം തൈക്കിയ ഗാന്ധിജി എന്തുകൊണ്ടാണ് പെൻസിൽ കൊണ്ട് എഴുതാൻ തീരുമാനിച്ചത് തയ്ക്കിയ തീരുമാനിച്ചത് ആൻസർ ഗാന്ധിജി ലിക്തേ ബഡിയ പാൻ ചോരി ചല ഗ്യാ തോ എക്ക് ബച്ചേസെ മിലി പെൻസിൽസെ ഉനോംനെ ലിഖക്കർ ദേക്ക ഗാന്ധിജി എഴുതി കൊണ്ടിരുന്ന വില കൂടിയ പേന കളവ് പോയത് കൊണ്ട് ഒരു കുട്ടി ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ലഭിച്ച പെൻസിൽ കൊണ്ട് അദ്ദേഹം എഴുതി ആ എഴുതിയത് കണ്ടിട്ട് അദ്ദേഹം നോക്കി ആ എഴുതിയത് അദ്ദേഹം നോക്കി ഉനെ ലഗാക്കി പെൻസിൽസേ ബി അച്ഛ ലിഖാ ജാതെ ഓർ സ്യാഹി വകേര ഭർണയ്ക്ക് ജഞ്ചട്ടി ബി നഹിം ആ ഉനെ ലഗാക്കി എന്താണ് പെൻസിലുകൊണ്ടും വളരെ നന്നായിട്ട് എഴുതാൻ സാധിക്കുന്നു പിന്നെ മഷിയോ ഒന്നും ഇതിന് ആവശ്യവുമില്ല ഇസിലി ഉനോമിനെ പെൻസിൽസ് ലിഗിനത്തയക്കി അതുകൊണ്ടാണ് അദ്ദേഹം പെൻസില് കൊണ്ട് എഴുതാൻ തീരുമാനിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ബച്ചൻ മേം ഗാന്ധിജിക്കോ കിസ്താദ ക്യോം കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ആരോടായി ആരെയായിരുന്നു പേടി എന്തുകൊണ്ട് ആൻസർ ഇരുട്ടിനെ ആയിരുന്നു പേടി ക്യോമി ഗാന്ധിജിക്കോ ലക്താതാ കി കോ ഭൂത് ആക്കർവിനെ പക്കടലേക്കാം ആ ഗാന്ധിജി വിചാരിച്ചത് ഇരുട്ടിൽ ഏതെങ്കിലും ഭൂതം വന്ന് അദ്ദേഹത്തെ പിടിക്കുമെന്ന് അടുത്ത ചോദ്യം അവരത്തേക്ക് ഹാലത്ത് തേക്കുക ഗാന്ധിജിനെ ക്യാ ഫൈസലാ കറിയ സ്ത്രീയുടെ അവസ്ഥ കണ്ടിട്ട് ഗാന്ധിജി എന്താണ് തീരുമാനിച്ചത് ഇതൊക്കെ വൺ മാർക്കിന് വരുന്ന ചോദ്യമാണ് ആൻസർ മേം അബ് സിർഫ് ഏക്ക് ഞാനിനെ വെറും ഒരു മുണ്ട് മാത്രമേ ധരിക്കുകയുള്ളൂ എന്നാണ് ഗാന്ധിജി തീരുമാനിച്ചത് അടുത്തത് പെൻസിൽ പെർ കാഗസ് കി ഭോഗി ലഗാക്കർ ദാഗേസേ ഭാന്തിലേത്തെ ഗാന്ധിജിക്ക് ഈ വ്യവഹാർക്ക് പീച്ചേക്ക ഉദ്ദേശിക്കാത അതായത് പെൻസിൽ എഴുതി എഴുതി ചെറിയ കഷ്ണമായപ്പോൾ പെൻസിലിൻ്റെ ബാക്കിലെ പേപ്പറിൻ്റെ ചുരുൾ വെച്ചുകൊണ്ട് അത് ചിരടുകൊണ്ട് കെട്ടിക്കൊണ്ട് അദ്ദേഹം എഴുതാൻ ഉപയോഗിച്ചു ഈ ഒരു സ്വഭാവത്തിലൂടെ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആൻസർ ജബ് അപ്പനെ ദേശ്ക്ക് അധികാംശ ലോക ഗരീബി ഔർ അഭാവംശ പീഡിതുഹോത്തു ഹമേം ഫിസുൽ ഖർജി ഔർദ്ധിക്കാവ നെഹിം കർണ ചാഹ്യം അതായത് നമ്മുടെ ദേശം നമ്മുടെ ഭാരതം ഭാരതത്തിലെ അധികാംശ ലോക് ഏറ്റവുമധികം ആളുകളും ഗരീബി ഔർ അഭാവംശ പീഡിതവും ദാരിദ്ര്യം കൊണ്ടും ഇല്ലായ്മകളെ കൊണ്ടും വേദനിക്കുകയാണ് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഫിസുൽ ഖർജി ഔർദിക്കാവ നെഹീം കർണ ചാഹിയും ആഡംബരവും അതുപോലെ അധിക ചെലവും നമ്മൾ ഒരിക്കലും ചെയ്യരുത് അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിക്ക് അനുസാർ ദേശ്ക്ക് അധികാംശ ലോക് ഗരീബ് ഹോ തോ ഹാനും കർണാചാഹിയേം അതായത് ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ നമ്മുടെ ഭാരതത്തിലെ അധികവും ജനങ്ങൾ പാവപ്പെട്ടവരാണ് ദരിദ്രരാണ് അതുകൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് ആൻസർ വിസുൽ ഖർജി ഔർ ദിക്കാവ നമ്മൾ എന്താണ് അധിക ചിലവും ആഡംബരവും നമ്മൾ ചെയ്യാൻ പാടില്ല അടുത്ത ക്വസ്റ്റ്യൻ ഹംഅപ്പ് ദേശ ഓർ ദേശവാസിയോം സേ പ്യാർ കർത്തേതു മഹത്വ സം ചാഹിയേ നമ്മൾ നമ്മുടെ ദേശത്തെയും ദേശവാസികളെയും സ്നേഹിക്കുന്നുവെങ്കിൽ എന്തിൻ്റെ മഹത്വമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് സാധകിക്ക് മഹത്വം സാധകി എന്ന് പറഞ്ഞാൽ സിംപ്ലിസിറ്റി ലാളിത്യം അതായത് ലളിതമായിട്ടുള്ള ജീവിതത്തിനെയാണ് ഇവിടെ ഗാന്ധിജി മഹത്വമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് അടുത്തത് ഗാന്ധിജി ഗാന്ധിജിക്ക് മത്തുമേ ഹമേം കിസ് പ്രകാർ നാം കമാനാ ചാഹിയെ ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ നമ്മൾ എന്തു തരം പേരാണ് നമ്മൾ സമ്പാദിക്കേണ്ടത് ആൻസർ ഹമേം സാധകിക്ക മഹത്വം സംജിനാ ചാഹിയെ ഗാന്ധിജിക്ക് അനുസാർ അപ്പനെ വിചാരവും കർമ്മം സെ നാം കമാന ചാഹിയും അതും എന്താണ് നമ്മൾ സാധകിയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം ാളിത്യത്തിന്റെ മഹത്വം മനസ്സിലാക്കണം പിന്നെ ഗാന്ധിജിയുടെ ഗാന്ധിജി പറയുന്നത് പോലെ സ്വയം സ്വന്തം വിചാരം ഔർജ് നമ്മുടെ ചിന്തയും ജോലിയും ജോലിയിലൂടെ പേര് സമ്പാദിക്കുകയും വേണം പത്താമത്തെ ക്വസ്റ്റ്യൻ അപ്പനീ പ്രാർത്ഥനാ സഭാമയം സജ്ജർ ആയ കൊച്ചു അമീർ ആത്മിക്കോ ഗാന്ധിജിയെ ക്യോം ടാണ്ടു ദിയ പ്രാർത്ഥനാ സഭയിലെ വന്നിട്ടുള്ള സജി ദജിക്കർ എന്ന് പറഞ്ഞാൽ ആഡംബരമായിട്ട് വസ്ത്രങ്ങൾ ഇട്ടിട്ടുള്ള അമീർ ആത്മിക്കോ പണക്കാരായ ആളുകളെ ഗാന്ധിജി എന്തിനാണ് ഡാണ്ടിയ ചീത്ത പറഞ്ഞത് എന്തിനാണ് ആൻസറ് ക്യോം കി ഹം അപ്പനി സമ്പത്തിക്ക ദിക്കാവാ കർണേക്ക് ജഗഹ് ഈശ്വർക്കെ സാമന് നഹിം എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സമ്പത്തി നമ്മുടെ സമ്പാദ്യം കാണിക്കേണ്ടത് ഈശ്വരൻ്റെ മുന്നിൽ അല്ല ഉൻ കെ ആ ഗെ ഹമാരി ധൻ ബഹുത്ത് തുച്ഛേ ഈശ്വരൻ്റെ മുന്നിൽ നമ്മുടെ ധനം വളരെ തുച്ഛമാണ് ഉൻ കെ ആകെ സബ് ബരാബർ ഹെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് അപ്പോൾ പത്ത് ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് അതായത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാവുന്ന ഈ പാഠത്തിൽ നിന്ന് എപ്പോഴും ചോദിക്കാവുന്ന സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത് ഇനി നമുക്ക് അടുത്തത് ഒരു ഡയറിയാണ് ഗാന്ധിജിയുടെ ഡയറി എന്താണ് കുളത്തിൽ വസ്ത്രം അലക്കിയിരുന്ന ആ സ്ത്രീയെ കണ്ട ദിവസം ഗാന്ധിജി ഒരു തീരുമാനമെടുത്തു അല്ലേ അതിനുശേഷം ഗാന്ധിജി അന്നൊരു ഡയറി എഴുതുകയാണ് അപ്പോൾ ആ ഡയറി നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ എന്നത്തെയും പോലെ എന്ത് ചെയ്യണം ഒരു ബോക്സൊക്കെ വരച്ച് മുകളിലായിട്ട് ഡേറ്റ് എഴുതുക എന്നിട്ട് आज मैं भाषण देने के लिए മധുര जाते समय एक करुणामय दृश्य देखा ഇന്ന് ഞാൻ സ്പീച്ചിനു വേണ്ടി മധുരയിലേക്ക് പോയ സമയത്ത് ഒരു എന്താണ് ദയനീയമായ ഒരു കാഴ്ച ഞാൻ കണ്ടു ദൃശ്യ കാഴ്ച ഏക്ക് ഔരത് താലാപമയും അപ്പനി ധോതി ദോ രഹീതിയും ഒരു സ്ത്രീ കുളത്തിൽ അലക്കുന്നുണ്ടായിരുന്നു ആദി थी और बाकी आदि को ധോ थी പകുതി മുണ്ട് ധരിക്കുകയും ബാക്കിയുള്ള പകുതി അലക്കുകയും ചെയ്യുന്നു ഫുർ ദുലീ ഹുക്കോ പഹനിലേത്തിയത് അവർ ശേഷ്കോ തോത്തി പിന്നീട് അലക്കിയത് ധരിക്കുകയും ബാക്കിയുള്ളത് വീണ്ടും അലക്കുകയും ചെയ്യുന്നു ഉസ്കി ഹാലത്ത് തേക്കാർ മേം ബീത്തർത്തക്ക് ഹിൽ ഗയ ആ സ്ത്രീയുടെ അവസ്ഥ കണ്ടിട്ട് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വളരെയധികം എനിക്ക് വിഷമമായി മനസ്സ് ഒരു ചലനമുണ്ടായി എൻ്റെ മനസ്സിൽ ഹേ ഭഗവാൻ ഐ സേ ബി ഗരീബ് ലോക് ഈസ് ദേശ്മേ രഹ് തേം ഇത്രയും ദരിദ്രരായ ആളുകൾ ഈ ലോകത്ത് ഈ നമ്മൾ ഈ ദേശത്ത് ജീവിക്കുന്നുണ്ടോ ലേക്കിൻ കിത്തിനെ ലോക് ആ ജിബി ഫിസുൽ ഖർജി ഔതിക്കായ കർത്തേതേ എന്നാൽ എത്രയോ ആളുകൾ ഇന്നും ആഡംബരവും അതുപോലെ അധിക ചെലവും കാണിച്ച് ജീവിക്കുന്നു ഉസി സമയം മേംനെ ഏക്ക് ഹി ധോത്തി പഹനേക്ക സങ്കല്പ ലിയാം ആ സമയത്ത് ഞാൻ ഒരു മുണ്ട് മാത്രമേ ധരിക്കൂ എന്ന് ഞാൻ വിചാരിച്ചു അബാവോംസെ വിവശ് ആം ജനതയ്ക്ക് ഹാലത്ത് സുധാരണയ്ക്കേലിയ ജീവൻ മേം ഹേംബി സാധിക്കൂ അപ്പനാനാഹേ ഇല്ലായ്മകളിലും വിഷമിക്കുന്ന പകുതി ജനങ്ങളുടെ അവസ്ഥ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലാളിത്യത്തിനെ സ്വീകരിക്കണം ലഗ്താഹേ മേരെ ഈസ് നിർണയിസേ ലോകോം കെ മന്മേ ഗരീബോം കി സേവാകർണേക്ക് ഭാവനാ ചകായേം ലഗ്താഹേ എനിക്ക് തോന്നുന്നത് മേരെ ഈസ് നിർണയിസേ എൻ്റെ ഈ തീരുമാനം കൊണ്ട് ആളുകളുടെ മനസ്സിൽ പാവങ്ങളോടുള്ള സഹായം ചെയ്യാനുള്ള ഒരു ചിന്ത ഉണരട്ടെ ആജിക്ക ഘടന മേം കൈസേബോലും ഇന്നത്തെ ഈ സംഭവം ഞാൻ എങ്ങനെ മറക്കും അപ്പം ഇതാണ് ഡയറി ഇത് വളരെ ലളിതമായ രീതിയിലാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് അപ്പം എല്ലാവരും ഇത് മനസ്സിലാക്കുക പഠിക്കുക ഇനി അടുത്തത് ഒരു സമാചർ എഴുതാനാണ് സമാചാർ എന്ന് പറഞ്ഞാൽ ന്യൂസ് റിപ്പോർട്ട് സമാചാരം എഴുതുമ്പോൾ എന്ത് ക്വസ്റ്റ്യൻ എന്താണ് ഔരത്വ ഹാലത്ത് ദേക്കുക ഗാന്ധിജീനെ ഏക്ക് ദോന്ന ഫൈസലിയ സ്ത്രീയുടെ അവസ്ഥ കണ്ടിട്ട് ഗാന്ധിജി ഒരു മുണ്ട് മാത്രം ധരിക്കുമെന്ന തീരുമാനമെടുത്തു ഈ സംഭവത്തെയാണ് ഇവിടെ ന്യൂസ് റിപ്പോർട്ടാക്കി മാറ്റേണ്ടത് അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് ഹെഡിങ് കൊടുക്കണം നല്ല അർത്ഥമുള്ള ഒരു ശീർഷകമാകണം നമ്മുടെ അതായത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ശീർഷകമായിരിക്കണം പിന്നെ സ്ഥലം സ്ഥാൻ എന്ന് പറഞ്ഞാൽ സ്ഥലം ഏതാണോ സ്ഥലം വെച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതാം പിന്നെ എന്താണെന്ന് വെച്ചാൽ സംഭവം വളരെ ചുരുക്കമായ രീതിയിൽ എഴുതി ചേർക്കണം അപ്പോൾ ഹെഡിങ് ഇതാണ് ഗാന്ധിജിയെ ലിയ ഏക്ക് ഹി ധോതി പഹനേ ക ഫൈസലാം ഗാന്ധിജി ഒരു മുണ്ട് മാത്രം എടുക്കുമെന്ന തീരുമാനം എടുത്തു സ്ഥാൻ ഇവിടെ സ്ഥാൻ എന്ന് പറയുന്നത് മധുരയിലാണ് അപ്പോൾ അവിടെ തമിഴ്നാട് എന്ന് എഴുതാം എന്നിട്ട് മധുരമേ ഭാഷൻ ദേ ഗാന്ധിജിയെ ഏ കൗരത് ദയനീയ ഹാലത്ത് ദേക്കുക പൂരേ ജീവൻ കാൽമേം കേവൽ പഹനേക്ക അഹം നിർണയില്ല മധുരയിലെ സ്പീച്ചിനു പോയിട്ടുള്ള ഗാന്ധിജി ഒരു ഒരു സ്ത്രീയുടെ ദയനീയമായ അവസ്ഥ കണ്ടിട്ട് ഇന്നത്തെ ഇന്ന് ഇന്നത്തേതിനു ശേഷം നാളെ മുതൽ ജീവിതകാലം മുഴുവൻ ഇന്ന് മുതൽ ജീവിതകാലം മുഴുവൻ കേവലം ഒരു മുണ്ട് മാത്രം ധരിക്കുമെന്ന അഹം നിർണയലിയ എന്നാണ് ഒരു ആഴ്ന്നിട്ട് ആഴ്ന്ന ഒരു തീരുമാനമെടുത്തു താലാപമേൻ കപ്പടെ ദോരഹി ഔരത് അപനിക്ക് ബാഗ് പഹൻകർ ദൂസരാ ഭാഗ് ദോ രഹീതി കുളത്തിൽ വസ്ത്രങ്ങൾ അലക്കിയിരുന്ന സ്ത്രീ മുണ്ടിന്റെ ഒരു ഭാഗം തിരുമ്പുകയും ഒരു ഭാഗം ധരിക്കുകയും ചെയ്യുന്നു ഉസ് കെ പാസ് കേൽ അവളുടെ കയ്യിൽ ആകെ ഒരു മുണ്ട് മാത്രമേ ഉള്ളൂ യഹ് ദൃശ്യ ദേക്കിനെപ്പർ ഉൻകെ മന്മേം ഐസെ ഗരീബ് ലോകം കി ചിന്ത ആയി ഈ ദൃശ്യം കണ്ടിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ പാവപ്പെട്ടവരെ കുറിച്ചിട്ടുള്ള ചിന്ത വന്നു ജോ ബിനാ ഓടേ പഹനെ വസ്ത്രം പോലും ധരിക്കാനില്ലാതെ ആളുകൾ ഇന്നും ജീവിക്കുന്നു എന്ന് അഭാവം സെ വിവ് ആം ജണ്ടെ സാമ്നെ ജീനക്കലേ ഉനോനെ നിശ്ചയിക്കുക എന്താ അഭാവോംശേ നിവർത്തിയില്ലാത്ത പാവപ്പെട്ടവരുടെ ആം ജനതയ്ക്ക് സാമന്യെ സാധാരണക്കാരുടെ കൂടെ ജീവിക്കാൻ അദ്ദേഹം നിശ്ചയിച്ചു താക്കി ഉനേദഗർ ബാക്കി ഭാരതീയ ബി ഗരീബം കി ഹാലത്ത് സുധാരണയ്ക്കെ ജീവന്മേ സാധിക്കുക അപ്പനായും എന്തുകൊണ്ടെന്നെ എന്തുകൊണ്ടെന്നാൽ ഇത് കണ്ടിട്ട് മറ്റുള്ള ഭാരതീയവാസികളും പാവപ്പെട്ടവരുടെ പാവപ്പെട്ടവരുടെ അവസ്ഥ നന്നാക്കുന്നതിനു വേണ്ടി ജീവിതത്തിലെ ലാളിത് ലളിത ജീവിതം സ്വീകരിക്കട്ടെ എന്ന് അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എങ്ങനെ എഴുതേണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഓക്കെ ഇനി അടുത്തത് ഭാഷണാണ് ജീവന്മയും സാധകിക്ക മഹത്വം ഇതൊരു സ്പീച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ജീവിതത്തിലെ ലാളിത്യത്തിൻ്റെ മഹത്വത്തെ കുറിച്ചിട്ടുള്ള ഒരു സ്പീച്ചാണ് അപ്പോൾ നമ്മൾ സ്പീച്ച് എഴുതുമ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് ഒരു സംബോധന കൊടുക്കണം വേണ്ടേ മാനനീയ അധ്യക്ഷ ആദരണീയ ഗുരുജനോ അവർ മേരെ പ്യാരെ സാധിയോം സബ്കോ സാദർ പ്രണാം ആപ്കെ സാംനെ ജീവൻ മേം സാധകിക്ക മഹത്വ വിഷയിപ്പർക്ക് ചോട്ടാസ ഭാഷൻ കർണേ ജാഹും പെൺകുട്ടിയാണ് എഴുതുന്നത് എങ്കിൽ അവിടെ ജ രഹീഹും എന്നാണ് എഴുതേണ്ടത് കേട്ടോ समाज में कुछ लोग बहुत धनी है लेकिन शेष लोग आज भी अत्यधिक गरीब में रहने वाले हैं अमीर लोग बड़ी सुख सुविधाओं के साथ आडंबर का जीवन बिताते समय गरीब लोग कष्टदावों में जीवन बिताते हैं ऐसी हालत में सादा जीवन बिताने का महत्व बढ़ता जा रहा है हमारा जीवन सादा हो विचार उच्च हो हमें फिसुलगर्जी और दिखावा नहीं करना चाहिए हमारे राष्ट्रपिता गांधी जी अत्यधिक सादगी का जीवन बिताने वाले थे वे एक दो ती पहनते थे और पेंसिल से लिखते थे उनका विचार या विचार था कि जब हमारे देश के अधिकांश लोग गरीब हो तो हमें फिसुलगर्जी और दिखावा नहीं करना चाहिए गांधी जी ने जैन धर्म के अपरिग्रह को स्वीकार किया था सादगी का जीवन बिताने से हमारी आर्थिक कठिनाई दूर हो जाती है अनावश्यक खर्चों को छोड़कर सोच समझकर पैसे खर्च करना चाहिए अमीर लोग विजुल गर्जी छोड़कर उन पैसों से गरीबों की सहायता करें तो समाज का विकास भी होता है सादगी बड़ा लाभदायक होती है इतना ാഭദദായക് ഹൂതിഹേ ഇനാ കഹർ മേംഅപ്പനാ ഭാഷ സമാപ്ത് കർത്താഹും ധന്യവാദ് നമസ്കാര് അപ്പം നിങ്ങൾക്ക് സ്പീച്ചും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ വരെ കോമ്പറ്റീഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തുള്ള സ്പീച്ചൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് പറയാം